ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ആവശ്യപ്രകാരം സെമി സർക്കുലർ ഷേപ്പിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പ്ലോട്ടിന്റെ വിസ്തീർണം കാണുന്ന എങ്ങനെ എന്നൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ നമ്മോട് ചോദിക്കേണ്ടായി. അതോടൊപ്പം തന്നെ സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ കണക്കാക്കുന്നത് എങ്ങനെ എന്നുകൂടി ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് എന്താണ് ഒരു സെമി സർക്കിൾ എന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊരു സർക്കിൾ, ആ സർക്കിളിന്റെ നേരെ പകുതിക്കാണ് ഒരു സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിന്റെ വശം ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാം ഈ സെൻട്രിൽ കൂടി, ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി അല്ലെങ്കിൽ സെൻട്രിൽ കൂടി കടന്നു പോകും. അപ്പോൾ അതിലൊരു ഭാഗം നമ്മൾ മാറ്റിയാൽ അവശേഷിക്കുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ സെമി സർക്കിളിന്റെ ഈ സെൻട്രിൽ നിന്ന് ഇതില് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കോ അതല്ലെങ്കിൽ ഈ സെമി സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതിന്റെ റേഡിയസ് ആയിരിക്കും. എന്താണ് അതിന് പറയാ, റേഡിയസ് എന്നാണ് പറയുക. ഈ റേഡിയസിന്റെ ഇരട്ടിയാണ് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ള ദൂരത്തിന്. അതിനെ നമുക്ക് ഡയമീറ്റർ എന്നും പറയാം. ഡയമീറ്റർ സാധാരണ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ 8 ആയിരിക്കും. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ കാണാനും അതുപോലെ തന്നെ ഇതേ ഷേപ്പിൽ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ പൈയുടെ വാല്യൂ സാധാരണ നമ്മൾ കണക്കാക്കാറുള്ളത് 3.14 അതല്ലെങ്കിൽ 22/7. ഇതിൽ ഏതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. ഇതേപോലെ സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. അതിന്റെ പ്ലിന്ത് ഏരിയ നമുക്ക് കണക്കാക്കണം. അപ്പോ പ്ലിന്ത് ഏരിയ കാണണമെങ്കിൽ ആദ്യം എന്ത് നമുക്ക് അറിഞ്ഞിരിക്കണം, അതിന്റെ ഡയമീറ്റർ ആയിട്ടുള്ള ഈ എ ബി ലെങ്ത് അറിഞ്ഞിരിക്കണം. ആ എ ബി ലെങ്ത് നമ്മൾ അളന്നപ്പോൾ 20 മീറ്റർ ആണ് എന്ന് കരുതുക. എ ബി ലെങ്ത് 20 മീറ്റർ ആണെന്ന് കരുതുക. അതായത് ഡി എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ്, 20 മീറ്റർ. ഈ ഒരു അളവ് മാത്രം കിട്ടിയാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണക്കാക്കാൻ കഴിയും. അപ്പോ ഇനിയിപ്പോ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പൈ ഡി സ്ക്വയർ ബൈ 8 അല്ലേ. അപ്പൊ പൈയുടെ വാല്യൂ എന്താണ്, 3.14 കൊടുക്കാം ഇൻറ്റു ഡി സ്ക്വയർ. ഡി എത്രയാണ് ഇവിടെ, 20. അപ്പൊ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 × 20 ഡിവൈഡഡ് ബൈ 8. നൂറ്റി 157 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ എത്രയാണ്, 157 സ്ക്വയർ മീറ്റർ ആണ്. ഇനി ഈ സ്ക്വയർ മീറ്റർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് 10.764 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ 157 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും, ഇത് ചെയ്താൽ മതി, 157 × 10.764 അത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇതിന്റെ 10 ഏരിയ. അപ്പൊ അത്ര വരും, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, 1689.95 വരും ഏകദേശം. 1689.95 സ്ക്വയർ ഫീറ്റ് വരും ഈ ബിൽഡിങ്ങിന്. ഇനി നമുക്ക് ഇതേ അളവിലുള്ള ഒരു സ്ഥലം എത്ര സെന്റ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ഒരു സെന്റ് എന്ന് പറയുന്നത് 40.47 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ
ഈ 157 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റ് ഉണ്ടാവും? എന്ത് ചെയ്താൽ മതി ആ 157നെ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏരിയ ഇൻ സെന്റ് ഇക്വൽസ് എന്ത് വരും? 157 ഡിവൈഡഡ് ബൈ 40.47. നമുക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 3.88. സെന്റുണ്ടായിരിക്കും. ഇതേപോലെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്ലോട്ട് നോക്കാം. സെമി സർക്കുലർ ഷേപ്പ്, ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 110 ഫീറ്റ്, 110 അടിയാണ് അതിന്റെ ഈ ഡയമീറ്റർ എന്ന് പറയുന്ന ഈ ലെങ്ത് എ ടു ബി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര? അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 8 അല്ലേ. ഈക്വൽസ് ഡി ഇവിടെ എത്രയാണ്? 110 ആണ്. നമുക്ക് നേരത്തെ നമ്മൾ നേരത്തെ ചെയ്തത് മീറ്റർ കണക്കിലായിരുന്നു, ഇപ്പൊ അടിയാണ്. അപ്പോ പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ഡി എത്രയാണ്? 110 ഇൻറ്റു 110 അല്ലെ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 8. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 4749.25 സ്ക്വയർ ഫീറ്റ് കിട്ടും. 4749.25 സ്ക്വയർ ഫീറ്റ് കിട്ടും ഇതിന്റെ ഏരിയ. അപ്പൊ ഇതൊരു ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ പ്ലിന്ത് ഏരിയ എത്രയായിരിക്കും? 4749.25 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഇനി ഇതൊരു ലാൻഡ് ആണെങ്കിൽ എത്ര സെന്റ് ആയിരിക്കും? ഒരു സെന്റ് എന്ന് പറയുന്നത് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. അങ്ങനെയെങ്കിൽ 4749.25 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് എത്ര സെന്റ് ആയിരിക്കും? എന്ത് ചെയ്യാം? 4749.25 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 435.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഇൻ സെൻസ് ഈക്വൽസ് 4749.25 ഡിവൈഡഡ് ബൈ 435.6. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 10.90 എന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലാൻഡിന്റെ ഏരിയ എത്ര സെന്റ് ഉണ്ടായിരിക്കും? 10.9 സെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്.